Good morning, students. Ellarkum S7 ME401 DME1 inde mattoru lecture like swagatham. Nammal kaiyna class il vare helical spring inde designum adumayi bandhapetta problemsum adu pole leaf spring inde onnu rendu problems okke nammal nokkirunnu. Innu nammal helical spring inde mattoru problem aanu nokkunnathu. Appo question ingeneyana, design a helical spring for an engine valve. Length of spring when the valve open is 50 millimeter and length when closed is 60 millimeter. Spring load on the valve when open is 500 newton and when closed is 350 newton. Then minimum internal diameter of the spring is 30 millimeter. Take permissible stresses as 400 newton per millimeter square and modulus of rigidity 0.8 into 10 power 5 newton per millimeter square. അപ്പോൾ നമുക്ക് ഗിവൺ ഡേറ്റ് അറിയാം. നമുക്ക് രണ്ട് ടൈപ്പ് ഫോഴ്സ് തന്നിട്ടുണ്ട്, F1 ഉം F2 ഉം. ശേഷം നമുക്ക് പെർമിസിബിൾ സ്ട്രെസസും നമ്മുടെ റിജിഡിറ്റി മോഡുലസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത്, നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു, ഇതിൽ നമുക്ക് സ്പ്രിംഗ് ഇൻഡെക്സ് തന്നിട്ടില്ല. സോ നമുക്ക് 8f dK/πd³ എന്നുള്ള ജനറൽ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാം. ഇതിൽ കെ എന്താണ്? കെ ഈസ് ഈക്വൽ ടു 4c-1/4c-4+0.615/സ്പ്രിംഗ് ഇൻഡെക്സ് സി. പക്ഷെ സ്പ്രിംഗ് ഇൻഡെക്സ് സി നമുക്ക് അറിയത്തില്ല, തന്നിട്ടില്ല. സോ അതിന് നമുക്ക് മറ്റൊരു ഉപാധിയുണ്ട്. ഡയമീറ്റർ ഡി ഈസ് ഈക്വൽ ടു d ഇ ഡി. അതാണ് നമ്മുടെ ഇന്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്ന സംഭവം. ഇത് തന്നിരിക്കുന്നത് ദാറ്റ് ഈസ് സ്മോൾ ഡി പ്ലസ് തന്നിരിക്കുന്ന ഡയമീറ്റർ 30. ഓക്കെ, സ്പ്രിംഗ് ഇൻഡെക്സ് സി ഈസ് എത്രയാണ്? d/d, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ d+30/d. ഇതാണ് സിയുടെ വില. സോ അങ്ങനെ വരുമ്പോൾ ഈ കെയുടെ ഇക്വേഷനിൽ സിക്കെല്ലാം d+30/d എന്നുള്ള ഈ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ നമുക്ക് എഴുതാം, ഫോർ സേഫ് ഡിസൈൻ, ഫോർ സേഫ് ഡിസൈൻ ഷിയർ സ്ട്രെസ് ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8f dK/πd³, ദാറ്റ് ഈസ് 8f എത്രയാണ്? നമ്മുടെ ആദ്യത്തെ F1 അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സ്പ്രിംഗ് ലോഡ് ഓൺ ദ വാൽ വെൻ ഓപ്പൺ ഇൻറ്റു 500 ഇൻറ്റു ക്യാപിറ്റൽ ഡി, ദാറ്റ് ഈസ് ഡി പ്ലസ് തേർട്ടി. കേടവില നമുക്ക് അറിയത്തില്ല, നമുക്ക് എഴുതാം π d³ താഴെ ഇരുന്നു. ഇനി കേടവില, കേടവില എന്താണ്? 4c-1, അത്. സോ ദാറ്റ് ഈസ് 4d+30/d-1 d+30/d. ഇതാണ് നമ്മുടെ കെയുടെ വില. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും ഓപ്പൺ ചെയ്ത് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് ഫൈനലി 12π d³ = 3d² + 128.45d + 3000 എന്ന് കിട്ടും. ഓക്കെ, അതിന് നമുക്ക് ഇനിയും ഇതാക്കി എടുക്കാം. ഓക്കെ, ഡി എല്ലാം ഒരു അറേഞ്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വില വരും. ഇതിൽ നിന്ന് നമുക്ക് ഡയമീറ്റർ ഡി 5.04 mm, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 6 mm എന്ന് പറഞ്ഞാൽ നമുക്ക് സ്മോൾ ഡി കിട്ടും. സ്മോൾ ഡി എത്രയാണെങ്കിൽ ക്യാപിറ്റൽ ഡി എത്രയാണ്? d+30, ദാറ്റ് ഈസ് 30+6, ദാറ്റ് ഈസ് 36 mm എന്ന് നമുക്ക് ഈ ക്യാപിറ്റൽ ഡി ഡയമീറ്റർ കിട്ടും. ദെയർഫോർ സ്പ്രിംഗ് ഇൻഡെക്സ് സി ഈസ് ഈക്വൽ ടു d/d 36/6, ദാറ്റ് ഈസ് 6. സ്പ്രിംഗ് ഇൻഡെക്സ് 6 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഡിസൈൻ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ദാറ്റ് ഈസ്
put d is equal to 6 millimeter. This diameter we will substitute. That is, this is the same as we will substitute. 8f dk by pi dq. This is the check. Okay, this is the check. We will check. എങ്ങനെയാണോ സി എസ് എസ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കുക. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ പെർമിസിബിൾ സി എസ് എസ് തന്നിട്ടുണ്ട് 400 ആണെന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പം ഇവിടെ കിട്ടും, നമ്മൾ ഡിയും കെയും എല്ലാം വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരം ഈ കിട്ടുന്ന സി എസ് എസ് ദാറ്റ് ഈസ് 400. ഇതിലും കുറഞ്ഞ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഈ ഡി സിഗൽ 6 എന്നുള്ളത് സേഫ് ആണ്. ദാറ്റ് ഈസ് സേഫ് ഡിസൈൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇത് സേഫ് ഡിസൈൻ ആയിരിക്കും. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഈ ഡിക്കും കെയ്ക്കും ഈ സ്മോൾ ഡിക്കും വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അടുത്ത സ്റ്റെപ്പ് തന്നെ നമുക്ക് നമ്പർ ഓഫ് ടേൺസും ബാക്കി കാര്യങ്ങളും എല്ലാം കണ്ടുപിടിക്കണമല്ലോ. നമ്പർ ഓഫ് ടേൺസിന് വേണ്ടിയിട്ട് എന്താണ്, ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു 8f d cube by g d power 4. ഇതല്ലേ, ഇതിനാണ് നമ്മൾ i കണ്ടുപിടിക്കുന്നത്. ഇവിടെ i ഉണ്ട്, സോറി, ദാറ്റ് ഈസ് i ഇവിടെ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന് ഡിഫ്ലക്ഷൻ y ഈസ് ഈക്വൽ ടു എന്താണ്, നമുക്ക് രണ്ട് ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ട്, ഒന്ന് ഓപ്പൺ ആകുമ്പോഴും പിന്നെ ഒന്ന് കംപ്രസ് ചെയ്യുമ്പോഴും. സോ ദാറ്റ് ഈസ് 60 - 50 ചെയ്ത് കഴിഞ്ഞാൽ 10 mm. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പൊ അതായി. ശേഷം നമ്മൾ ഇവിടെ എഫിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ F1 - F2 ആണ് നോക്കേണ്ടത്. ദാറ്റ് ഈസ് 500 - 300. 300 അല്ല, സോറി, 350. ദാറ്റ് ഈസ് ഈക്വൽ ടു 150 ന്യൂട്ടൺ ആണ് ഇവിടുത്തെ എഫ്. സോ ആ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് I ഈസ് ഈക്വൽ ടു 19 ടേൺസ് എന്ന് കിട്ടും. ഓക്കെ, ശേഷം നമ്മൾ സ്ക്വയർ ആൻഡ് ഗ്രൗണ്ട് എൻഡാണ് അസ്യൂം ചെയ്യുന്നു. സ്ക്വയർ ആൻഡ് ഗ്രൗണ്ട് എൻഡ് കാരണം ക്വസ്റ്റനിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ദാറ്റ് ഈസ് ഐ ഡാഷ് ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ടു, ദാറ്റ് ഈസ് 19 + 2 = 21. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ ഫ്രീ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ് അല്ലേ. ഫ്രീ ലെങ്ത് അടുത്തത് നമ്മുടെ സ്റ്റെപ്പാണ്. ഫ്രീ ലെങ്ത്, ഫ്രീ ലെങ്ത് എൽ എഫ് ഈസ് ഈക്വൽ ടു ഐ ഡാഷ് ഇൻറ്റു ഡി പ്ലസ് വൈ മാക്സ് ഇൻറ്റു 0.15 പ്ലസ് വൈ മാക്സ്. ഓക്കെ, അപ്പം ഐ എത്രയാണ്, സോറി, നമ്മുടെ ഈ ഐ ഡാഷ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് 21 × 6 പ്ലസ് അല്ലേ. ഇനി നമ്മുടെ ഡിഫ്ലക്ഷൻ വൈ എത്രയാണ് കിട്ടിയിരിക്കുന്നത്, ഡിഫ്ലക്ഷൻ വൈ മാക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മറ്റൊരു ഇതും കൂടിയുണ്ട്. ഇവിടെ നമ്മൾ അസെപ്റ്റ് ചെയ്യാൻ ഇവിടെ പറയാം, നമ്മളിവിടെ ഐ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ വൈ എന്നുള്ള ഇതിൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ ഇവിടെ നമുക്ക് വൈ മാക്സ് കണ്ടുപിടിക്കാനായിട്ട് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. വൈ മാക്സ് ഈസ് ഈക്വൽ ടു, അതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ കുറച്ച് വ്യത്യാസമുള്ളത്, 8 × f(max) · d³ i / g d^4 എന്ന് പറഞ്ഞാൽ 8 × f(max) മാക്സിമം ഫോഴ്സ്. അതായത് നമുക്കിവിടെ F1 ഉം F2 ഉം ഉണ്ട്, അതിൽ ഏതാ വലിയ ഫോഴ്സ്, 500 എന്നുള്ളത്. ദാറ്റ് ഈസ് 500 × d³. d നമ്മൾ കണ്ടുപിടിച്ചു, 36. i എത്രയാണ്, 19. ദാറ്റ് ഈസ് g എത്രയാ, 0.8 × 10⁵ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി d⁴ ആണ്, ദാറ്റ് ഈസ് 6⁴. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വൈ മാക്സ് 34.2 mm എന്ന് കിട്ടും. ഇതാണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഫ്രീ ലെങ്ത് എഫിൽ 21 × 6 പ്ലസ് വൈ മാക്സ് 34.2 × 0.15 പ്ലസ് 34.2. ഇതാണ് നമ്മുടെ ഫ്രീ ലെങ്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഇതോ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 165.33, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 166 mm എന്ന് നമുക്ക് എടുക്കാം. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിച്ച് എങ്ങനെ കണ്ടുപിടിക്കും, ദാറ്റ് ഈസ് പിച്ച് പി ഈസ് ഈക്വൽ ടു എൽ എഫ് ബൈ ഐ ഡാഷ് മൈനസ് 1, 166 ഡിവൈഡഡ് ബൈ 21 - 1. എത്ര കിട്ടും, 8.26
മില്ലിമീറ്റർ എന്നുള്ള ഉത്തരം കിട്ടും. സോ അപ്പൊ അങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇവിടെ വ്യത്യാസം വന്നത് ശ്രദ്ധിക്കണം. ആദ്യം നമുക്ക് സ്ക്രീൻ ടെക്സ് സി തന്നിട്ടില്ല. സോ അതിന് പകരമായിട്ട് നമ്മൾ നമ്മുടെ സിയുടെ ഇതില് കെ കണ്ടുപിടിക്കാനായിട്ട് സി അറിയത്തില്ല. സോ സിക്ക് പകരം നമ്മൾ ഇങ്ങനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ അവിടെ നമ്മൾ ഡി കണ്ടുപിടിച്ചു. ഡി കണ്ടുപിടിച്ചെങ്കിൽ നമുക്ക് സി കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ പഴയ പോലെ ഈ സ്റ്റെപ്പിലേക്ക് വന്നു. അതിൽ ആദ്യം നമ്മൾ നമ്പർ ഓഫ് ആക്റ്റീവ് കോയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഐക്ക് ഈ ഡിഫ്ലക്ഷന് 60-50 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഫ്രീ ലെങ്തിന്റെ ഇക്വേഷനിൽ വൈമാക്സ് വേണം. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ വൈമാക്സ് ഇങ്ങനെയും കണ്ടുപിടിച്ചു. ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫ്രീ ലെങ്ത് കിട്ടി. അതേ ബൈ ടോട്ടൽ നമ്പർ ഓഫ് കോയിൽ മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ പിച്ചായി. സോ ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു പ്രോബ്ലത്തിൽ വ്യത്യസ്തമായിട്ടുള്ളത്. അപ്പോൾ ഇത് തെറ്റിക്കരുത് ആരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ.